അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ് തൃശൂർ ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി. കനത്ത മഴയിൽ കാസർഗോഡ് ഉപ്പളയിലെ ദേശീയപാതയിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ഷഫീഖ് നസറുള്ള ചേരുന്നു. ഷഫീഖ്, നിലവിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുകയാണോ കാസർഗോഡ്? ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മഴക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായ മഴ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അതിശക്തമായ മഴ പ്രവചിച്ച സാഹചര്യത്തിൽ നാളെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലയിലെ വിനോദസഞ്ചാര മേഖലകളിൽ നാളെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. മുഴുവൻ വിനോദസഞ്ചാര മേഖലകളും അടച്ചു ഇടാനുള്ള നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ നൽകിയത്. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശവും നൽകി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ അപകടമുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും കാസർഗോഡ് മംഗളൂരു ദേശീയപാത നിർമ്മാണ സ്ഥലത്ത് പുതിയ ദേശീയപാത നിർമ്മിച്ച സ്ഥലത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം പ്രയാസത്തിലായിട്ടുണ്ട്. ശക്തമായ മഴയാണ് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. ഇപ്പോൾ മഴക്ക് നേരിയ ശമനമുണ്ട്. നാളെയും അതിശക്തമായ മഴയുണ്ടാവും എന്ന മുന്നറിയിപ്പാണുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിലൂടെയുള്ള യാത്ര നടത്തുന്നവർ കടുത്ത ജാഗ്രത പുലർത്തണം എന്ന നിർദ്ദേശവും ജില്ലാ. തൃശൂരിൽ നിന്നും നിധിൻ സേവ്യർ കൂടി ചേരുന്നു. നിധിൻ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ടോ നാളെ? അതിര, ഈ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യത്തിലാണ് സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഇപ്പോൾ തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിലെ അംഗനവാടികൾ, നേഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നാണ് കളക്ടർ അറിയിച്ചത്. ഒപ്പം തന്നെ നാളെ തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവം ആരംഭിക്കുകയാണ്. ഈ കലോത്സവത്തിനും അവധി ബാധകമല്ല. ഒപ്പം റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല എന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തൃശൂരിൽ പലയിടത്തും ശക്തമായ മഴയുണ്ടാക്കും, കാറ്റുമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിധിൻ, അതുപോലെ തന്നെ ശക്തമായ കാറ്റുണ്ടെന്ന് പറഞ്ഞു. ജില്ലയിൽ എവിടെയെങ്കിലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കാര്യമായ മഴക്കെടുതികൾ ജില്ലയിൽ നിലവിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ല, അങ്ങനെ അങ്ങനെ വാർത്തകൾ വന്നിട്ടില്ല. പക്ഷേ ഈ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ രാത്രി മഴയും കാറ്റുമൊക്കെ ഉള്ളതിനാൽ തന്നെ അപകട സാധ്യത മുന്നിട്ടുണ്ട്. യാത്ര ഒപ്പം തന്നെ ഈ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രയൊക്കെ നിയന്ത്രണം ഉണ്ടാകും. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരം നിയന്ത്രണങ്ങളുണ്ട്. പക്ഷെ നിലവിൽ ഇതുവരെ കാര്യമായ മഴക്കെടുതികളൊന്നും വാർത്ത വന്നിട്ടില്ല. അതിനാണ് ശരി, അതിതീവ്ര മഴ മുന്നറിയിപ്പ് മൂലം കാസർഗോഡും തൃശൂരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ഷഫീഖ് നസറുള്ളയും തൃശൂരിൽ നിന്ന് നിധിൻ സേവറുമാണ് വിവരങ്ങൾ നൽകിയത്.